വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പ്രവർത്തകരോടായി നടത്തിയ പ്രഭാഷണം അതിൻ്റെ മുഴുവനുണ്ട്, ഏകദേശം അരമണിക്കൂറോളം. അപ്പുറപ്പുറക്ക് കേൾക്കണം. പ്രവർത്തകരോട് നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നല്ലല്ലോ പറയേണ്ടത്, പ്രവർത്തകരോട് അപകടങ്ങളുണ്ട്, ശ്രദ്ധിക്കണം തന്നെയാണ് പറയേണ്ടത്. മാത്രമല്ല, പിന്നെ അമിതമായി ആത്മവിശ്വാസവും കരുതിയിട്ട് നിർവീര്യരായിരിക്കരുതെന്നും കണ്ണിലെണ്ണയൊഴിച്ച് നിതാന്ത ജാഗ്രത പാലിക്കണം, പഴുതുകൾ അടക്കണം, ശത്രു ആവനാഴിയിലെല്ലാ അസ്ത്രങ്ങളും എഴുതി വിടുന്നുണ്ട്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയോട് ഭക്ഷണം കഴിക്കുമ്പോൾ, നടക്കുമ്പോൾ, അയാൾ വിശ്രമിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയില്ല, ശ്രദ്ധിക്കണേ, നോക്കണേ, മരുന്ന് നല്ല പോലെ കഴിക്കണേ എന്ന്. അങ്ങനെ അത് പറയുമ്പോൾ വേറൊരാൾ കമൻ്റ് ഇടാണ്, മരണം ഉറപ്പിച്ചിരിക്കുന്നു, ഇവനേതാ വൈദ്യൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. CPM അല്ലേ പാർട്ടി, അവർക്ക് കിട്ടിയതൊക്കെ ചെത്തുപിനിക്ക് കുറുപടിയാക്കി നടക്കുന്നവരാണ്. എന്ത് കിട്ടിയാലും അവർക്ക് ആയുധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുഴുവനും കേൾക്കുക. അതിൽ തന്നെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. 25,000 ലീഡുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അതിലെന്താ അപ്പോൾ ലക്ഷങ്ങളിൽ നിന്ന് താഴോട്ട് വരുന്നു. അത് ലീഗിന് മാത്രമല്ല, കാസർകോട്ട് CPMന് 6,000 സംതിങ്ങേ ഉള്ളൂ TCD മത്സരിക്കുമ്പോൾ. എത്രയില്ലെന്നാ വരുന്നത്? അതൊക്കെ എല്ലായിടത്തുള്ള കണക്കുണ്ട്, നമ്മളടുത്ത് എല്ലാം ഉണ്ട്. പാർട്ടി പ്രവർത്തകരോട് ജയിച്ചിരിക്കുന്നു, നിങ്ങൾ പണിയെടുക്കണ്ട എന്നാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടത്? ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, അധ്വാനിക്കണേ എന്നൊക്കെ തന്നെ പറയേണ്ടത്. അതിനെ ഇവർ ഒരു ഇതിപ്പോൾ ആർക്കും ഉണ്ടാക്കാന്ന്, പൊന്നാനിയിൽ തോൽവി ഉറപ്പിച്ച് ലീഗ് നേതാക്കളെന്നും പറഞ്ഞിട്ട് ഒരു CPM-കാരനെ അടിച്ചിറക്കാൻ ആരെ സമ്മതം വേണ്ടല്ലോ. ഇതേതാ പാർട്ടി? CPM അല്ലേ? കഴിഞ്ഞ തവണ വോട്ട് എണ്ണാതെ ഹുസൈൻ അണ്ടത്താണി MP-ക്ക് സ്വാഗതം എന്നുള്ള ബോർഡ് കുറ്റിപ്പുറം പയലത്തുമ്പോൾ വെച്ച പൊട്ടന്മാരാണ് ഇവർ, CPM. അപ്പോൾ ആളുകളെ ബേജാറാക്കും അവർ. അപ്പോൾ അവർക്ക് കിട്ടിയതൊക്കെ ആയതാ. ഹുസൈൻ അണ്ടത്താണി MP ആയിരിക്കുന്നു, വോട്ടെണ്ണിട്ടില്ല അതിൻ്റെ മുമ്പ്. ഹലോ. അപ്പോൾ കാര്യങ്ങളെ യഥാവിധി നോക്കിക്കാണാതെ വെപ്രാളത്തിലാകുന്നത് നമ്മളല്ല. നമുക്ക് പറയാൻ ഒരുപാട് നന്മകളുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബ് ചെയ്ത നന്മകൾ ഞാൻ പറയുന്ന വോയിസിൽ മുഴുവനുണ്ടല്ലോ. ET MP-മാർക്കിടയിൽ തിളങ്ങിയ വ്യക്തിത്വമാണെന്നും അദ്ദേഹം ജയിക്കേണ്ടതും പാർലമെൻറ്റിൽ എത്തേണ്ടതും ആവശ്യമാണെന്നും ഫിത്തനക്കാരുടെ ഫസാദുകളും കുഴപ്പങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നും തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ്, ഒരാളിപ്പോൾ അള്ളാഹുവേ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് തോരക്കുമ്പോൾ ഒപ്പം നരകത്തിലാണ് വിലയിരുത്തുന്നത് ഈ വക ചൂടുള്ള പാർട്ടി തന്നെ ഉണ്ടാവുള്ളൂ. ഒരു മനുഷ്യനെ അയാൾ നന്നാവാൻ വേണ്ടിയും പഠിപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കെന്ത്, ഇവരോടൊന്നും ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആൾ വലിയ സ്വീപ്പിലാണെന്നല്ലോ. അത്തഹിയാത്തിൽ അള്ളാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദൊക്കെ ചെല്ലുന്നില്ലേ, കരുണ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ കരുണ ചെയ്യണേ തന്നെയാ, നബിക്കിപ്പോൾ കരുണ ഇല്ല ബന്ധം ആയിരുന്നിട്ട് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് CPM ആണല്ലോ പാർട്ടി. ഈ സാധുക്കൾക്കത് കിട്ടിയതായിട്ട് ഓടുകയാണ്, എവിടുക്കാന്നൊന്നുമില്ല, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുകയാണ്, കൂടാതെ ബേബി സെറ്റും കൂടിയും വാങ്ങിപ്പോവുകയാണ്. അതാണ് അപകടകരം. അതുകൊണ്ട് ഈ സഖാക്കളെക്കുറിച്ച് നമുക്കൊക്കെ ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ മാർക്സിസ്റ്റ് സഹോദരന്മാരെ കൃതജ്ഞതാപൂർവം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ എൻ്റെ പ്രസംഗത്തിൽ, എൻ്റെ ആ സംസാരം പാർട്ടി പ്രവർത്തകരെ അലസരാകാതിരിക്കാതെ ഊർജ്ജസ്വലരാകുന്നതിന് വേണ്ടി അയച്ച മെസ്സേജാണ്. അത് UDFമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലാണ് ഉണ്ടായിരുന്നത്. അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലർക്കും വിട്ടുകൊടുത്തു. അതിൽ അപകടം ചെയ്യുന്നതൊന്നുമില്ല എന്ന് 14 ആവർത്തി നോക്കിയും വായിച്ചുകൊണ്ട് ഞങ്ങൾ വിട്ടത്. എന്താണോ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് ഇന്ന് സഫലീകൃതമായിരിക്കുകയാണ്. അതായത് ഞാൻ ആ വിട്ട മെസ്സേജ് അധിക ലീഗുകാരും കേട്ടിരുന്നില്ല, കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. CPMന്റെ ആളുകൾ, ഇടതുപക്ഷക്കാർ ഇന്ന് എൻ്റെ പ്രസംഗത്തെ വക്രീകരിച്ച് കാണിച്ച് അവന് ഇഷ്ടത്തിൽ ചെത്തി മിനുക്ക് കുറുവടിയാക്കി അവൻ്റെ ഉള്ളിയെടുത്ത് പാകപ്പെടുത്തി ആളെന്ന് മുറിച്ച് കൊടുത്തപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എല്ലാ ഗ്രൂപ്പിലേക്കും വിളികൾ വന്നു. യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ അതുവഴി വീണ്ടും ഒന്നുകൂടി എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് കിട്ടാത്തവർക്കൊക്കെ ഇപ്പോൾ കിട്ടി. കിട്ടിയപ്പോൾ ഉണ്ടായ ഗുണം എന്താ വെച്ചാൽ ഞങ്ങളെ പാർട്ടി പ്രവർത്തകരൊക്കെ
അതെ, ആ പറയുന്നതിൽ കാര്യമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മാത്രം ഇരുന്ന് അലസരാവരുത്. എല്ലാവരും ക്ഷീണം വരുമെന്ന് തോന്നിയിട്ട് പണിയെടുത്താൽ ഉഷാറായും നമുക്ക് നല്ല വിജയം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആ മെസ്സേജ് ഗുണം ചെയ്തു, അത് കിട്ടാത്തവർക്കൊക്കെ കിട്ടി. അതിന് കാരണം യഥാർത്ഥത്തിൽ എനിക്കെതിരെ വന്ന ഇപ്പോൾ സഖാക്കളും ഇടതുപക്ഷം ഇട്ട ഈ ഒരു പ്രത്യേകമായ പോസ്റ്ററും എൻ്റെ പ്രസംഗം കട്ട് ചെയ്തിട്ടുള്ള വോയിസുമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയാമെന്ന് എനിക്ക് ആലോചിച്ച് പിടുത്തം കിട്ടുന്നില്ല. എൻ്റെ അനുയായികൾക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് മനോഹരമായി അത് കിട്ടാൻ കാരണം നിങ്ങളുടെ മെസ്സേജാണ്. ഞാനെന്താ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി എന്നെ വിളിക്കുകയും ഞാൻ അത് ഒരാളെ ഏൽപ്പിക്കുകയും ഒരു 100 കൂട്ടം ഗ്രൂപ്പുകൾ അത് കേരളത്തിൽ മുഴുക്കെ പാർട്ടി പ്രവർത്തകർക്ക് എത്തിക്കുകയും ഈ പൊന്നാനി മാത്രം ലാക്കാക്കി ഞാൻ പറഞ്ഞത് മറ്റുള്ളിടത്തെ UDF പ്രവർത്തകർക്ക് ഒരു ഊർജം പകരുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അവന് മേലിൽ ഇത്തരം സംഭവങ്ങൾ ഇടാൻ കിട്ടിയതുമായി ഓടരുത്. ഈ ഓന്തിനെപ്പോലെ നിറം മാറുക, അരണയുടെ ബുദ്ധി, ഈനാമ്പേച്ചിയുടെ സ്വഭാവം, ഈ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി, അതുള്ള നേതാവ് ET മുഹമ്മദ് ബഷീർ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവരുടെ അനുയായികളല്ല. ഞങ്ങൾക്കേറെ നന്മകൾ പറയാനുണ്ട്. എൻ്റെ മെസ്സേജ് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനും യാഥാർത്ഥ്യം തിരിയാനും അതുവഴി പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരാനും ഉപകരിക്കാൻ ഉതകുമാറ് നിങ്ങൾ ഇന്ന് കാട്ടിയ ഈ വിക്രിയക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെന്ന് 1000 നന്ദി. അതോടൊപ്പം തന്നെ ഒരു 100 ചുവപ്പൻ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വളരെ നന്ദി. അസ്സലാമു അലൈക്കും.